സെലക്ട് ഹോംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോപാർക്കിനൊക്കെ അടുത്തായിട്ടുള്ള വികാസവാണി എന്ന സ്ഥലത്താണ്. അവിടെ ഏകദേശം 4.25 സെന്റ് സ്ഥലത്തെ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന ഈ അതിമനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീട് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. മോഡേൺ സ്റ്റൈലിൽ അതിമനോഹരമായിട്ടുള്ള ഒരു എലിവേഷനോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ എലിവേഷൻ മുതൽ ഇൻറ്റീരിയർ ഉൾപ്പെടെ എല്ലാം ഒരു ആർക്കിടെക്റ്റിൻ്റെ മേൽനോട്ടത്തിലാണ് നിർവഹിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് അകത്തേക്ക് കയറുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. ഗേറ്റുകൾ ഒരെണ്ണം സ്ലൈഡിങ്ങും ഒരെണ്ണം ഫോൾഡിങ്ങും ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുന്നത് നേരെ കാർപോർച്ചിലേക്കാണ്. ഒരു വലിയ SUV ടൈപ്പ് കാർപോർച്ചിലും അതേപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായി ഏകദേശം 2 കാറോളം പാർക്ക് ചെയ്യാൻ സാധിക്കും. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായി ഇഷ്ടിക കൊണ്ടുള്ളൊരു ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ റൈറ്റ് സൈഡിലായി ചെറിയൊരു കോർട്ട്യാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡിന് ബാക്കിലായി ഏകദേശം 1 മീറ്ററോളം അതുപോലെ തന്നെ വീടിൻ്റെ ബാക്ക് സൈഡിലായി ഏകദേശം 1.5 മീറ്ററോളം ഗ്യാപ്പ് ലഭ്യമാണ്. മുറ്റത്തെല്ലാം കട്ടകൾ വിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. വാട്ടർ സോഴ്സിനായി കിണർവെള്ളമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഒരു ബോർവെല്ലും ഈ വീടിനോട് ചേർന്ന് തന്നെ അവൈലബിൾ ആണ്. സിറ്റൗട്ടിൽ നല്ല ഭംഗിയുള്ള ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ വീടിൻ്റെ മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് തേക്കിലാണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആർക്കിടെക്റ്റിൻ്റെ കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കോർട്ട്യാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോർട്ട്യാർഡിന് സൈഡിലായി തന്നെ വാൾപേപ്പർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ഡൈനിങ് ടേബിൾ കിട്ടാലും പാസേജിനൊന്നും ഒരു തടസ്സമില്ലാത്ത രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ടൈപ്പ് കിച്ചണാണ് ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണിൽ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിലെല്ലാം നൽകിയിരിക്കുന്നത്. നല്ലൊരു ഇലക്ട്രിക് ചിമ്മിണി അവിടെ കാണാൻ സാധിക്കും. കിച്ചനെ കൂടാതെ തന്നെ വലിയൊരു വർക്ക് ഏരിയയും ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണത്. നാല് ബെഡ്റൂമുകളുള്ള വീടിനായി താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കുകളും അതേപോലെ തന്നെ വലിയൊരു വാൾഡ്രോബും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കൂടാതെ നല്ലൊരു ഡ്രസ്സിംഗ് ഏരിയയോട് ചേർന്നൊരു ബാത്റൂമും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലുള്ള ടൈലുകൾ തന്നെയാണ് എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ലേറ്റസ്റ്റ് രീതിയിലുള്ള കൺസീൽഡ് ക്ലോസറ്റുകളാണ് എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. മനോഹരമായ സീലിംഗ് വർക്കുകളും അതേപോലെ തന്നെ ഒരു വാൾഡ്രോബും നമുക്കവിടെ കാണാൻ സാധിക്കും. ബാത്റൂമും അത്യാവശ്യം സൗകര്യമുള്ളത് തന്നെയാണ്. ജാഗ്വറിൻ്റെ ഫിറ്റിംഗ്സുകളാണ് ഈ എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ സ്റ്റെപ്പുകളെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഒരു ലാൻഡിങ്ങിൽ നിന്ന് നോക്കിയാൽ ഗസ്റ്റ് ലിവിംഗ് ഏരിയ കാണുന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളിലേക്കാണ്. ആ ഹാളിൽ നിന്ന് തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളിലേക്കും അതേപോലെ തന്നെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുമുള്ള എൻട്രി. ഹാളിൽ തന്നെ നല്ലൊരു TV യൂണിറ്റും അതേപോലെ തന്നെ ഒരു സ്റ്റഡി ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്.
അതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും അതേപോലെ തന്നെ ഒരു വാൾഡ്രോബും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഡ്രസ്സിംഗ് ഏരിയയോട് കൂടി ഒരു ബാത്റൂമും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും അതേപോലെ തന്നെ വലിയൊരു വാൾഡ്രോബും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ബാത്റൂമും അത്യാവശ്യം സൗകര്യമുള്ളത് തന്നെയാണ്. മനോഹരമായ ടൈലുകൾ തന്നെയാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നല്ല വ്യൂ ഉള്ള ഒരു ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാക്കനാട് ടൗൺ കാണാൻ സാധിക്കും. ഈ വീട്ടിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് വെറും 3.5 കിലോമീറ്ററും അതേപോലെ തന്നെ സിവിൽ സ്റ്റേഷനിലേക്ക് ഏകദേശം 3 കിലോമീറ്ററും ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ബെഡ്റൂമുകളെ കൂടാതെ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയയും ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ടൈലും അതേപോലെ തന്നെ ഡ്രസ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ സേഫ്റ്റി ഉള്ളതാക്കിയിട്ടുണ്ട്. മുകളിലേക്ക് പോകുന്നതിനുള്ള ഒരു സ്റ്റെയറും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സൺറൈസ് ഹോസ്പിറ്റൽ അതേപോലെ തന്നെ സീപോർട്ട് എയർപോർട്ട് റോഡ് എന്നിവയെല്ലാം വെറും 4 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. മൊത്തത്തിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ എല്ലാ അമിനിറ്റീസും തൊട്ടടുത്തുള്ള ഈ വീടിനായി ഉദ്ദേശിക്കുന്ന വില 1,20,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. വീട് വിസിറ്റ് ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിവിധ ബഡ്ജറ്റിലുള്ള വീടുകൾക്ക് ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കാൻ മറക്കരുത്. താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.